ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സ്റ്റാൻലി. നമ്മളിന്ന് വന്നത് ഒരു അടിപൊളി ട്രിക്കായിട്ടാണ്. എങ്ങനെ നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ എത്തിക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ചാനൽ തുടരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള ബെല്ലൊക്കെ നമ്മൾ എന്നെ വിളിച്ച് തരും. കാരണം ഇതുപോലെയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള എന്താ പറയുക വീഡിയോസൊക്കെ ലഭിക്കാനായിട്ട് എന്താ പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ നമ്മളിന്ന് എന്താ നോക്കുക, ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെയാണ് നമ്മളിന്ന് 1K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് മെയിനായിട്ട് വേണ്ട ആപ്ലിക്കേഷൻ നോക്കുന്നത് ഈ ആപ്പാണ്. ഇതിൻ്റെ സഹായത്തോടുകൂടിയാണ് നമ്മൾ ഇന്ന് 1K സബ്സ്ക്രൈബേഴ്സ് ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മുടെ ചാനലിൽ ഓക്കെ ഗൈസ്, നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീഡിയോ എന്തായാലും നമ്മൾ 4K വാച്ച് ടൈം ഇങ്ങനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാമെന്നായിരിക്കും നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടുക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് ഒന്നെങ്കിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ, പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം സെർച്ച് ചെയ്യാം. എന്നിട്ട് യൂട്യൂബ് ആപ്പിൽ നിന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് രണ്ടാമത് വരുന്ന ഈ ആപ്ലിക്കേഷനാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ സംഭവം. ഈ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ നമ്മൾ 1K സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിപ്പോൾ ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു അപ്ഡേറ്റ് ചോദിക്കുന്നുണ്ട്. ഇതൊന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്ഡേറ്റ് ആയതിനു ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താ പറയുക പെർമനൻറ്റ് സബ്സ്ക്രൈബേഴ്സ് ആയിക്കുമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഡ്രോപ്പ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ ഒരിക്കലും പറയുന്നില്ല ഒരിക്കലും പെർമനൻറ്റ് സബ്സ്ക്രൈബർ ആയിരിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം എന്താ പറയുക ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ ഒരു 20% എങ്കിലും നമുക്ക് ഡ്രോപ്പ് ആകാനോ പോകാനോ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും പറയുന്നില്ല ഇത് എന്താ പറയുക ജെനുവൻ ആയിട്ടല്ല. നമ്മളിപ്പോൾ സബ് ഫോഴ്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞത്, പക്ഷേ അത്രയ്ക്ക് നമ്മൾ എന്താ പറയുക ചീപ്പ് ആണല്ലോ. നമ്മളിങ്ങനെ 10 പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നത് അവർ നമ്മളെ 10 പേര് സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഇതിലൂടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സോറി നമ്മുടെ സംഭവം ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻസ്റ്റാൾ ആയതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാമെന്നാണ്. എന്താ പറയുക, അപ്പോൾ നമ്മുടെ ആപ്പ് അപ്ഡേറ്റ് ആയിട്ടുള്ള ഇതെല്ലാം ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി ഇത് ലോഗിൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുക. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യാനായിട്ട് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താണ് അവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ യൂട്യൂബ് അക്കൗണ്ട് ലോഗിൻ ചെയ്യാത്ത ഏതെങ്കിലും വേറൊരു ഇമെയിൽ ID വെച്ച് നിങ്ങളവിടെ ലോഗിൻ ചെയ്യും. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ യൂട്യൂബ് അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുള്ള ഇമെയിൽ ID ആണ് ലോഗിൻ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ചിലപ്പം എന്താ പറയുക യൂട്യൂബ് അക്കൗണ്ടിന് വല്ല എന്താ പറയുക പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു എക്സ്ട്രാ ഒരു ഇമെയിൽ ID ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഗൂഗിളിൽ ചെന്നിട്ട് ഒരു എക്സ്ട്രാ ഒരു ഇമെയിൽ ID ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ ലോഗിൻ ചെയ്യുക. അതിന് പാസ്വേഡൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിട്ട് സംഭവം എന്താ പറയുക ലോഗിൻ ചെയ്യുക. അപ്പോൾ ഓക്കെ, ലോഗിൻ ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ പറയുക എക്സ്ട്രാ ഒരു ഇമെയിൽ ID കൊടുത്ത് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസിലേക്കും കാണാനായിട്ട് സാധിക്കുക. അതിൽ ആദ്യം തന്നെ ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് എന്നതിൻ്റെ മുകളിൽ, പിന്നെ ലൈക്സ് ഒരു വിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മുകളിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കാണാം, പിന്നെ തൊട്ടടുത്ത് ലൈക്സ് കാണാം, പിന്നെ വ്യൂസ് കാണാം. അപ്പോൾ ഇതെന്താണ് എന്നാണ് ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ നമ്മൾ ഇതിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്തിന് നിങ്ങൾക്ക് 1000 കോയിൻസ് മുകളിൽ കാണാം. ഇത് ഞാൻ കാണിച്ചു തരാം. അത് അവിടെ ഒരു ഇവിടെ എനിക്ക് ഓൾറെഡി ഞാൻ 1340 കോയിൻസ് ഇവിടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഞാൻ സംഭവം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ 1340 കോയിൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മുകളിൽ എന്താ പറയുക 1340 കോയിൻസ് കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 1000 കോയിൻസ് ഫ്രീ ആയിട്ട് കിട്ടുമായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിലെങ്ങനെയാണ് നമ്മൾ കോയിൻസ് ഇൻക്രീസ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ ഫ്രണ്ടിൽ തന്നെ കാണാം സബ്സ്ക്രൈബ് 125 കോയിൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒരു ടാപ്പ് ചെയ്യാം. ഓക്കെ, ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക ഓൾറെഡി സംഭവം ലോഡാകും. പക്ഷേ എനിക്കിവിടെ ദിസ് വീഡിയോ ഈസ് നോട്ട് ലോങ്ങർ അവൈലബിൾ. അപ്പോൾ നെക്സ്റ്റ് അടിക്കാം. സോട്ട് നമ്മൾ നെക്സ്റ്റ് അടിച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ആ ഇപ്പം ഞാൻ അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇത് അവിടെ ക്ലൈം 125 കോയിൻസ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യേണ്ട പക്ഷേ ഇതിൽ നമ്മൾ ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോയിൻസ് നമ്മുടെ എന്താ പറയുക നമ്മുടെ മെയിൻ കോയിൻസിലേക്ക് ആഡ് ആകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്താ പറയുക കോയിൻസ് ഇൻക്രീസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ലൈക്ക് എന്ന് ഞാൻ കാണിച്ചതല്ലേ,
ലൈക്കിലും ലൈക്കും ചെയ്ത് നമുക്ക് എന്താ പറയുക കോയിൻസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ ഈ വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 80 കോയിൻസ് വെച്ച് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ തൊട്ടടുത്ത് വ്യൂസ് കാണുന്നുണ്ട്, വ്യൂസിൽ നമുക്ക് 50 കോയിൻസ് വെച്ച് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വ്യൂസ് ഓട്ടോ ക്ലൈം വേണമെങ്കിൽ ചെയ്യാം. ഈ ഓട്ടോ ക്ലൈം ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ട് പോയാലും ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരു വീഡിയോ കഴിയുമ്പോൾ 50 കോയിൻസ് വെച്ചിട്ട് ക്ലൈമായി ക്ലൈമായി അങ്ങനെ എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലൈം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ എന്താ പറയുക കോയിൻസ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു മാർഗം എന്ന് പറയുക. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ഒരു ലവിൻ്റെ ചെയ്യുന്നുണ്ട്, അതാണ് നമ്മുടെ ഓരോ എന്താ പറയുക ഓർഡേഴ്സ്. അതായത് നമ്മൾ നമ്മുടെ ചാനലിലെ അവകാശ ഇതാണ് നമ്മുടെ എന്താ പറയുക ഈ ലവിൻ്റെ ചിഹ്നത്തിൽ കാണിക്കുന്ന ഇതിലാണ് നമ്മുടെ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് ഇൻക്രീസ്, അതായത് നമ്മുടെ ടാസ്ക്കുകൾ. അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ കാണാൻ പറ്റും 10 സബ്സ്ക്രൈബേഴ്സിന് 2600 കോയിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് 10 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ 50 സബ്സ്ക്രൈബേഴ്സിന് 12350 കോയിൻസ്, അതുപോലെ അങ്ങനെ 100, 200, 500 വരെ നമുക്കുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ 10 സബ്സ്ക്രൈബേഴ്സ് കയറ്റണോടൊപ്പം പ്ലസ് 10 വ്യൂസും നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 1465 കോയിൻസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കില്ല, കാരണം ഞാൻ ഓൾറെഡി ചെയ്ത് തരുന്നു. ഓക്കെ, അപ്പോൾ 2600 കോയിൻസ് നിങ്ങൾക്കുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ജസ്റ്റ് നിങ്ങളുടെ ചാനലിൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ, അതായത് നിങ്ങൾക്ക് ഏത് വീഡിയോസിനാണോ വ്യൂസ്, അതായത് 10 വ്യൂസ് കിട്ടുന്നുണ്ട്, അപ്പോൾ ഏത് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിലുള്ള ഏത് വീഡിയോസിൻ്റെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ആ വീഡിയോ ഏത് വീഡിയോ ആണോ ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ഈ കാണുന്ന സ്ഥലം, അതായത് ഇവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്യുക. അതിനായിട്ട് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഒരു വീഡിയോ കോപ്പി ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ അവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഇതിൽ ഏത് ഇതാണോ ഏത് എന്താ ഓഫർ ഓഫറാണോ നമുക്ക് വേണ്ടത്, ഇതാണെങ്കിൽ ഇത് ചെയ്യാം, 50 ആണെങ്കിൽ 50 ചെയ്യാം, 100 ആണെങ്കിൽ 100 ചെയ്യാം, 200 ആണെങ്കിൽ 200, അത് നിങ്ങളുടെ കോയിൻസിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 2600 കോയിൻ്റെ 10 സബ്സ്ക്രൈബേഴ്സ് 10 വ്യൂസ് ആണ് നമുക്ക് കയറ്റാൻ നോക്കുന്നുവെങ്കിൽ നമ്മൾ ആദ്യം ഇവിടെ പേസ്റ്റ് ചെയ്തേ മറ്റു വഴി സർച്ച് ബാർ, അതായത് ഇവിടെ ലെൻസിൻ്റെ ചിഹ്നം കാണാൻ പറ്റും, അതായത് നിങ്ങൾ ടച്ച് ചെയ്യാം കാണിച്ചാൽ ടച്ച് ചെയ്യാം. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറുതായിട്ടൊരു ലോഡാവും. ലോഡായതിനു ശേഷം നിങ്ങളുടെ ചാനലിൻ്റെ എന്താ പറയുക ലോഗോ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലിൽ എന്താ സെർച്ച് ചെയ്തു എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ഏത് ഓഫറാണ് നമുക്ക് തരാം അതിലൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം താഴെ നിങ്ങൾക്ക് നോക്കാനായിട്ട് കാണാൻ പറ്റും ഗെറ്റ് സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫെയിൽഡ് എന്ന് കാണിക്കുന്നുണ്ട്, വേറെ ഒന്നുമില്ല, എൻ്റെ കയ്യിൽ കോയിൻസ് ഇല്ല, അതുകൊണ്ടാണ് എന്താ പറയുക ഫെയിൽഡ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കോയിൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സക്സസ് എന്ന് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇതിലേക്ക് ആഡായി എന്നാണ് അർത്ഥം. ഓക്കെ, ഇതാണ് സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇതാണ്. അപ്പോൾ തൊട്ടടുത്ത് ഇതേപോലെ തന്നെ ലൈക്സ് എന്ന് കാണാം ആയിട്ട് സാധിക്കണ്ടോ, ലൈക്സ് ഉണ്ട്, ലൈക്സ് നമുക്കിതുപോലെ തന്നെ എൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾ നേരെ ലൈക്സിൽ ഇങ്ങനെ ടച്ച് ചെയ്യാം. ടച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഏത് വീഡിയോസ് വേണം ഇട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ ലോങ് പ്രസ് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നിട്ട് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനൽ ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. അപ്പോൾ 10 ലൈക്സ് ആണെങ്കിൽ 1200 കോയിൻസ് ആണ് വേണ്ടത്, 50 ആണെങ്കിൽ 50. ഓക്കെ, കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിനനുസരിച്ച് കയറ്റണേ. അപ്പോൾ നിങ്ങൾ 10 ലൈക്സ് കയറ്റുമ്പോഴോടൊപ്പം നിങ്ങൾക്ക് 10 വ്യൂസും കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ 50 ലൈക്സ് ഉണ്ടാവും, അപ്പോൾ 50 വ്യൂസ്, അങ്ങനെയാണ് നിങ്ങൾക്ക് കയറുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വ്യൂസും വന്നുണ്ട്, വ്യൂസ് ഇതേപോലെ തന്നെയാണ്, വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഏത് ചാനൽ ഏത് വീഡിയോയ്ക്കാണോ കയറ്റേണ്ടത് ആ വീഡിയോയുടെ ലിങ്ക് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് സെർച്ച് ചെയ്യുക, നിങ്ങൾക്ക് 50 വ്യൂസ് ആണ് വേണമെങ്കിൽ 4000 കോയിൻസ് ഏൺ ചെയ്യുക, 100 വ്യൂസ് ആണെങ്കിൽ 7600 കോയിൻസ് ഇൻക്രീസ് ചെയ്യുക. എന്നതിന് ശേഷം ഏതാണോ വേണ്ടത് ആ ഗെറ്റ് വ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെയിലാണെന്ന്, കാരണം എൻ്റെ കയ്യിൽ കോയിൻസ് ഇല്ല. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സബ്സ്ക്രൈബേഴ്സ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് താഴെ ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഒരു കൊട്ടയുടെ ഇതുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോയിൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും, അതായത് ഇവിടെ ഡോളറിലാണ് കാണിക്കുന്നത്. പക്ഷേ ഇന്ത്യ മണിയിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു, പക്ഷേ ഞാൻ ഒരിക്കലും നിങ്ങൾ എന്താ പറയുക പർച്ചേസ് പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും പറയുന്നില്ല, കാരണം അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ചിലപ്പോൾ ഞാനിതുവരെ ഒരു കോയിൻ പോലും ഞാൻ പൈസ കൊടുത്ത് മേടിച്ചിട്ടില്ല, എല്ലാം ഞാൻ നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ എന്താ പറയുക ഏൺ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ വാങ്ങണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മേടിക്കുക, അല്ലെങ്കിൽ എന്താ നോർമലി വീഡിയോസ് കണ്ടിട്ട് നമുക്ക് കോയിൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് വേറൊരു ഇതും കൂടി കാണുന്നുണ്ട്, അത് ടച്ച് ചെയ്താൽ നമ്മൾ ഇതുവരെ എന്താ പറയുക ചെയ്തിട്ടുള്ള എന്താ പറയുക ടാസ്കുകൾ അതിൻ്റെ എല്ലാം എന്താ പറയുക ഒരു ഹിസ്റ്ററി, അതായത് ഹിസ്റ്ററി കാണും. ഞാൻ ഇതുവരെ 69 ടാസ്കുകളാണ് ചെയ്തിട്ടുള്ളത്, സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇതിലാണ് 76 ടാസ്കുകൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, എല്ലാം ഞാൻ 10 സബ്സ്ക്രൈബേഴ്സിൻ്റെ ടാസ്ക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത്.
ഇപ്പോൾ ഒരെണ്ണം ഞാൻ ഇന്ന് രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് 0 ആണ്. 24 അവേഴ്സിലൂടെ നിങ്ങൾക്ക് ഈ 10 സബ്സ്ക്രൈബർ നിങ്ങളുടെ ചാനലിലേക്ക് ആഡ് ആകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു വ്യൂ കയറിയിട്ടുണ്ടാവും 10 വ്യൂവിൽ. അപ്പോൾ അങ്ങനെ ടൈം അനുസരിച്ച് നമ്മുടെ ചാനലിലേക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും കയറുന്നതായിരിക്കും. ഇപ്പോൾ 10 സബ്സ്ക്രൈബേഴ്സിൻ്റെയാണ് ഞാൻ ടാസ്കുകൾ കൊടുത്തത്. അപ്പോൾ അതിൻ്റെയോടൊപ്പം പ്ലസ് 10 വ്യൂസും നമുക്ക് കയറുന്നതായിരിക്കും. ഞാൻ ഇതുവരെ ലൈക്സിൻ്റെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ലൈക്സിൻ്റെ എനിക്ക് അറിയത്തില്ല. ഞാൻ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ കൂടെ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് കാണാം, ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ എന്താ പറയുക ഞാൻ ഏകദേശം ഒരു 3 മാസത്തോളം കണ്ടിന്യൂസ്ലി എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഞാൻ 1K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്കും എന്താ പറയുക നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 1 മാസം കൊണ്ട് ഒരുന്നല്ല 2 മാസം കൊണ്ട് എത്ര നിങ്ങളുടെ വർക്കിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് 1K സബ്സ്ക്രൈബേഴ്സ് എത്തിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഞാൻ വേറെ ആപ്ലിക്കേഷനും കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്, പക്ഷേ അതെല്ലാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഡയറക്റ്റ്ലി നമ്മൾ യൂട്യൂബിലേക്ക് ചെല്ലും. യൂട്യൂബിലേക്ക് ചെന്നിട്ട് അവിടെ വെച്ച് നമ്മൾ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷമാണ് ബാക്ക് എടുത്ത് വീണ്ടും ആപ്ലിക്കേഷനിലേക്ക് വരുന്നത്. അങ്ങനത്തെയാണ് വേണ്ടത്. പക്ഷേ ഇതിൽ നമ്മൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരെ ആപ്ലിക്കേഷനിൽ തന്നെ വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ഫോർ വാച്ച് അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കോയിൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ.